ദുനിയാവിൽ ഏത് നിലക്കുള്ള ശക്തികളും കഴിവുകളും ഉള്ളവനാണെങ്കിലും അവന് പരലോകത്ത് അതൊക്കെ ഉപകരിക്കണമെങ്കിൽ പാവങ്ങളായ കഷ്ടത അനുഭവിക്കുന്ന അവശത അനുഭവിക്കുന്ന അഗതികളായ ആളുകളുടെ കാര്യത്തിൽ കൂടി ശ്രദ്ധിച്ചാലേ അവന്റെ പാരത്രികമായ വിജയം ഉറപ്പുവരുത്താനാവുകയുള്ളൂ എന്ന് അള്ളാഹു പലയിടങ്ങളിലായി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ ഇബാദത്തുകളുടെയും നേതാവായ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞ ഉടനെ തന്നെ സകാത്തിന്റെ കാര്യം അള്ളാഹു എടുത്തു പറയാറുണ്ട്. അതുപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനുർകഉ വസ്ജുദു വഅബ്ദു റബ്ബകും വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾ റുക്കൂഴ് ചെയ്യൂ, സുജൂദ് ചെയ്യൂ, നിങ്ങളുടെ റബ്ബിന് മാത്രം ആരാധനകൾ അർപ്പിക്കൂ. ശേഷം അല്ലാഹു പറയുന്നു വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാൻ വേണ്ടി നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കൂ. നല്ല നല്ല കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ കയ്യഴഞ്ഞ് സംഭാവനകൾ ചെയ്യാൻ, അതുപോലെ തന്നെ വിശക്കുന്നവന്റെ വിശപ്പിന് പരിഹാരം തേടാൻ, വിധവകളുടെയും അഗതികളുടെയും അനാഥകളുടെയും കണ്ണീരൊപ്പുവാൻ ആവശ്യമായ രൂപത്തിലുള്ള ഏത് പ്രവർത്തനങ്ങളിലും വിശ്വാസി ഏർപ്പെടൽ നിർബന്ധമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എല്ലാം നിർവഹിക്കുമ്പോഴും അത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം എന്ന് നിബന്ധനയും വെച്ചു. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമ്പോഴും അഗതികളെ സഹായിക്കുമ്പോഴും ആവശ്യക്കാരന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുമ്പോഴും അത് മുഖേന ആളുകൾക്കിടയിൽ പേരോ പ്രശസ്തിയോ, അതല്ലെങ്കിൽ തന്നില്ലെന്ന് ദാനം, അതല്ലെങ്കിൽ തന്റെ ഹദിയ സ്വീകരിച്ചവനിൽ നിന്നുള്ള ഒരു നന്ദി വാക്കുപോലുമോ പ്രതീക്ഷിക്കാതെ 100% അള്ളാഹുവിങ്കൽ നിന്നുള്ള പുണ്യം മാത്രം, അവന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെക്കലാണ് അനിവാര്യമായത് എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്ര. ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയിട്ടുള്ളത്, ആഹരിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്ര, നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമാകട്ടെ, ഒരു നന്ദി വാക്കാവട്ടെ, ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആത്മാർത്ഥതയോടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം നൽകുന്ന, ധർമ്മം ചെയ്യുന്നവന്റെ മനസ്ഥിതി അതായിരിക്കണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ സൂറത്തുൽ ഇൻസാനിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ എല്ലാ കാര്യങ്ങളിലും പ്രയാസമുള്ള ആളുകളുടെ ഒപ്പമായിരുന്നു എന്ന് ധാരാളമായി അറിഞ്ഞവരും കേട്ടവരും പഠിച്ചവരുമാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ വെച്ച് വഹയിന്റെ ആരംഭത്തിൽ വിശുദ്ധ ഖുർആൻ ആദ്യമായി കേട്ട അവസരത്തിൽ പേടിച്ച രണ്ട് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ ആശ്വസിപ്പിച്ച ആശ്വാസവചനം ഏറെ പ്രസിദ്ധമാണല്ലോ. ഞാൻ വല്ലാതെ പേടിക്കുന്നു, എനിക്ക് പേടി തോന്നുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് എനിക്ക് പൊതപ്പിട്ട് തരൂ എന്ന് പറഞ്ഞ് ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പൊതപ്പിട്ട് നൽകി ശേഷം ആശ്വസിപ്പിച്ചു കൊടുത്ത വാചകങ്ങൾ പ്രസിദ്ധമാണ്. കല്ല വല്ലാഹി മാ യുഹ്സീക അല്ലാഹു അബദ ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖിറുൽ ളൈഫ് വതുഈനു വലാ നവായിബിൽ ഹഖ്. താങ്കൾ ഒരിക്കലും ഒരു കാലത്തും അള്ളാഹു ഒരിക്കലും താങ്കളെ നിന്ദിക്കുകയില്ല, അപമാനിക്കുകയില്ല. കാരണം താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നയാളാണ്, പാവങ്ങളുടെയും അഗതികളുടെയും അനാഥകളുടെയും കാര്യത്തിൽ ഏറ്റെടുക്കുന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ധാരാളമായി കയ്യഴഞ്ഞ് ഉള്ളതില്ലെന്ന് സംഭാവന നൽകുന്നയാളാണ്. അതിഥിയെ ആദരിക്കുന്നയാളാണ്. കാലവിപത്തുകൾ ബാധിച്ച ആളുകളെ സഹായിക്കുന്നയാളാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ എണ്ണിപ്പറഞ്ഞത് മുഴുവനും പരോപകാരത്തിന്റെ പ്രാധാന്യമായിരുന്നു. പരോപകാരത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉണർത്തിയ വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഐഹികമായ ജീവിതത്തിൽ വെച്ചുപോലും
നാം ചെയ്യുന്ന നമ്മുടേതായ ദാനധർമ്മങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെയും അള്ളാഹു നമുക്ക് പ്രതിഫലം തരുന്നുണ്ട്. അപമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ധർമ്മം കാരണമാകുന്നു, അപകടങ്ങളിൽ നിന്ന് മുക്തമാവാൻ ധർമ്മം കാരണമാകുന്നു, പ്രയാസങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ ദാനധർമ്മം കാരണമാകുന്നു. പരലോകത്ത് പ്രതിഫലമാകട്ടെ. ഇതിനേക്കാളെല്ലാം മികച്ചത് വരാനൊരുമിക്കുന്നു. മഹാനായ മൂസ നബി അലൈഹിസ്സലാം വെള്ളം കിട്ടാതെ വിഷമിച്ച രണ്ട് സഹോദരിമാരെ സഹായിച്ചത് പരോപകാരം എന്നതിന്റെ പ്രാധാന്യം എന്ന നിലക്ക് നാം കൂട്ടി വായിക്കേണ്ടതാണ്. ദുൽഖർനൈൻ എന്ന് പറയുന്ന മഹാനായ ഒരു രാജാവ് ഒരു നാട്ടുകാർക്ക് ഫ്രീയായി സൗജന്യമായി കൊണ്ട് ഒരു മതിൽ നിർമ്മിച്ചു കൊടുത്ത് അവരുടെ പ്രശ്നത്തിന് എന്നേക്കുമായി പരിഹാരം തേടിക്കൊടുത്തത് എന്നും വെള്ളിയാഴ്ചകളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലൂടെ നാം ഓർത്തുകൊണ്ടിരിക്കുന്ന സഹജീവികളോടുള്ള മറ്റുള്ളവരോടുള്ള ഉപകാരം ചെയ്യുന്നതിന്റെ പുണ്യം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വസ്തുതയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഏതു ദിവസവും എല്ലാ സന്ദർഭങ്ങളിലും തനിക്കാവുന്നത്ര നന്മകളിൽ മുന്നേറുവാൻ വേണ്ടി താല്പര്യം കാണിച്ചിരുന്ന വ്യക്തിത്വമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് നടത്തിയ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ആരാണ് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുകാരനായിട്ടുള്ളത്, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പെടുത്ത ആളാരാണ്? അബൂബക്കർ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആനയാ റസൂലുള്ളാഹ, ഞാനാണ്, എനിക്കിന്ന് നോമ്പുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ജനാസയെ പിൻപറ്റിയവൻ ആരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ആന ഞാനുണ്ട്. ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഒരഗതിക്കെങ്കിലും ഭക്ഷണം കൊടുത്തവർ ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ആന ഞാനുണ്ട്. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്നത്തെ ദിവസം ഒരു രോഗിയെങ്കിലും സന്ദർശിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ആന ഞാനുണ്ട് പ്രവാചകരെ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഇന ഫിംരിഇൻ ഇല്ലാ ദഖല അൽജന്ന, ഏതൊരു വിശ്വാസിയിൽ ഏതൊരു മനുഷ്യനിൽ ഈ സ്വഭാവങ്ങളൊക്കെ ഒരുമിച്ചു കൂടുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് തനിക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏതെങ്കിലും നിലക്ക് വിനിയോഗിക്കുവാൻ ആരൊക്കെ മുൻകൈയെടുക്കുന്നുവോ അധ്വാനിക്കുന്നുവോ അതിന്റെ പ്രാധാന്യവും പ്രത്യേകതയുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അള്ളാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തോട് തങ്ങളുടെ സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും കാര്യത്തിൽ മേരിനടിച്ച ആളുകളോട് മറുപടി പറയാൻ പറഞ്ഞു. അവര് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, നഹ്നു അക്സറു അംവാലം വഔലാദ, ഞങ്ങൾക്ക് ധാരാളം സമ്പത്തുണ്ട്, ഞങ്ങൾക്ക് ധാരാളം ധനം കൊണ്ട് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് മക്കളുടെയും ധനത്തിന്റെയും ഒക്കെ പേരിൽ പൊങ്ങച്ചം പറഞ്ഞ് അതുകൊണ്ട് തന്നെ പരലോകത്ത് ഞങ്ങൾക്ക് ശിക്ഷയുണ്ടാവില്ലെന്ന് പറഞ്ഞവരോട് അല്ലാഹു തആല അറിയിക്കാൻ പറഞ്ഞു, വമാം വാലുക്കും, നിങ്ങളുടെ മുതലുകളല്ല, ഒലാ ഉലാദുക്കും, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളുമല്ല, ബില്ലത്തി തുഖരിബുക്കും ഇന്ദനാ സുൽഫാ, ഒരിക്കലും അത് നിങ്ങളുടെ അടുക്കൽ നിങ്ങളെ നമ്മോട് അടുപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതല്ല. പരലോകത്തെത്തുമ്പോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ ഒന്നും എന്റെ അടുക്കലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. എന്നാൽ ഇല്ലാമൻ ആമന വഅമില സാലിഹ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ, ഈമാനുള്ളവർക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്കും മക്കൾ മുഖേന ഉപകാരം കിട്ടും, സമ്പത്ത് മുഖേന ഉപകാരം കിട്ടും. എനിക്കൊരുപാട് സമ്പത്തുണ്ട്, മക്കളുണ്ട്, അതുകൊണ്ട് പരലോകത്ത് വിജയിക്കാനാവില്ല. പരലോകത്ത് വിജയിക്കാനാവണമെങ്കിൽ യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് ഈ സമ്പത്ത് അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലേക്ക് വിനിയോഗിച്ച് ഈ സന്താനങ്ങൾ മുഖേന അല്ലാഹുവിന്റെ പൊരുത്തം തനിക്ക് ലഭിക്കുന്ന നിലക്ക് ആ നിലക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ ഫൗലായിക ലഹും ജസാഉൽ ദിഫി ബിമാ അമിലു, അവര് പ്രവർത്തിച്ചതിന്റെ ഇരട്ടിക്കിരട്ടിയായി കൊണ്ട് അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകും. വഹും അവർ ഫിൽ ഖുർഫാതി ആമിനൂൻ, സ്വർഗീയമായ മണിമാളികകളിൽ അവർ നിർഭയരായി കഴിഞ്ഞുകൂടുന്നതാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്.
ഈമാനും അമൽ സ്വാലിഹാത്തും മുഖേന സമ്പത്തും സന്താനങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ. അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ മരിച്ചാലും ബാക്കിയാകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പറഞ്ഞത് സദഖാ ജാരിയ, നിന്റെ ജീവിതകാലത്ത് നീ കൊടുത്ത ധർമ്മങ്ങളാണ് നിലനിൽക്കുന്ന ആ ധർമ്മം. അതുപോലെ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. അപ്പൊ പരലോകത്ത് സന്താനങ്ങളെ കൊണ്ട് സമ്പത്തിനെ കൊണ്ട് ഉപകാരം കിട്ടുന്നത് അത് ഈമാനിന്റെയും അമലു സ്വാലിഹാത്തിന്റെയും മാനദണ്ഡം അനുസരിച്ച് ഇവിടെ വെച്ച് ഉപയോഗപ്പെടുത്തിയവർക്ക് മാത്രമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഖുർആനിലെ ഈ വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല പരലോക രക്ഷയും അവിടുത്തെ വിജയവും ഒക്കെ പരോപകാരത്തിന്റെ മേൽ കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത മിൻ ഖുർബി ദുനിയാ നഫസല്ലാഹു അൻഹു ഖുർബത മിൻ ഖുർബി യൗമിൽ ഖിയാമ. ഒരു സത്യവിശ്വാസിയുടെ ഐഹികമായ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രയാസങ്ങൾ ആരെങ്കിലും ഇല്ലായ്മ ചെയ്താൽ പരലോകത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ വിഷമങ്ങൾക്ക് നിവൃത്തി വരുത്തി കൊടുക്കുന്നതാണ്. ധാരാളമായി നമ്മൾ കേൾക്കുന്ന വചനമാണ് വമൻ യസ്സറ അലാ മുഅസ്സിരിൻ, ഞെരുക്കമുള്ള ഒരാൾക്ക് ആരെങ്കിലും എളുപ്പം ചെയ്തു കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വല്ലാഖിറ, ഇഹത്തിലും പരത്തിലും അല്ലാഹു അവന് എളുപ്പം പ്രദാനം ചെയ്യും. വമൻ സത്തറ മുസ്ലിമ, ഒരു മുസ്ലിമിന്റെ ന്യൂനതകളെ ആരെങ്കിലും മറച്ചു വെച്ചാൽ സത്തറഹുല്ലാഹു ഫിദ്ദുനിയാ വല്ലാഖിറ, ഇഹത്തിലും പരത്തിലും അല്ലാഹു അവന്റെ പോരായ്മകളെയും മറച്ചു വെക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി, അല്ലാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും. മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലം അത്രയും. ഇതൊക്കെ നമുക്കിങ്ങനെ കേവലം പറഞ്ഞ് കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ തള്ളിക്കളയാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനിക്കേണ്ടുന്ന വചനങ്ങളാണ്. എത്രത്തോളം മനുഷ്യനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അഹബ്ബു നാസി ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. വഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് നീ ഒരു സന്തോഷം കടത്തിവിടലാണ്. പ്രയാസമനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന, സങ്കടമനുഭവിക്കുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് ഒരൽപ്പം സന്തോഷം നിന്റെ ഒരു പ്രവൃത്തി മുഖേന നിനക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ അല്ലാഹുവിങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണത്. അല്ലെങ്കിൽ അവന്റെ ഒരു പ്രയാസത്തിൽ നിന്ന് അവനെ മുക്തനാക്കൽ, അതല്ലെങ്കിൽ കടം കൊണ്ട് വലഞ്ഞവന്റെ കടത്തിൽ നിന്ന് ഒരു പ്രയാസം കൊടുക്കൽ, വിശപ്പുകൊണ്ട് ബുദ്ധിമുട്ടുന്നവന് ആഹാരം നൽകൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകം എപ്പോഴും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, കാശ് കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും ഉംറക്ക് പോവുക, അതല്ലെങ്കിൽ മദീനത്തെ പള്ളിയിൽ പോയിട്ട് ഇത്തിക്കാഫിരിക്കുക, അതിനോളം പുണ്യം വേറൊന്നിനുമില്ല. തന്റെ തൊട്ട അയൽവാസിയുടെ കാര്യം ശ്രദ്ധിക്കാതെ പോവുകയാണ്. നാട്ടിലുള്ള ത്യാഗമനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്നവന്റെ പ്രയാസങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് സൗകര്യം കിട്ടുമ്പോഴൊക്കെ പോവുകയാണ്, അവിടെ എഴുത്തിക്കാഫിരിക്കുക. അത് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു വാചകം നമ്മുടെ മനസ്സിൽ നമ്മൾ മറന്നു പോകരുത്. വല അന്നംശിയ മഅ അഖിൻ ഫീ ഹാജതിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദി ശഹ്റാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ ഏതെങ്കിലും ഒരു സഹോദരന്റെ ഏതെങ്കിലും ഒരു ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവന്റെ കൂടെ നടക്കുന്നത്, ഏതെങ്കിലും ഒരു സഹോദരന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ അവന്റെ കൂടെ പോകുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ ഞാൻ സഹായിക്കുന്നത് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. മിൻ അന്നഅതകിഫ ഫീ ഹാദൽ മസ്ജിദി ശഹ്റാ, ഈ മദീനത്തെ പള്ളിയിൽ ഒരു മാസം ഞാൻ ഇഴ്ത്തിക്കാഫിരിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആവശ്യമുള്ളവരാളുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നതാകുന്നു. ഇത് സമൂഹത്തിൽ പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു.
ധാരാളം ധാരാളം ഹജ്ജ് നിർബന്ധാണ്, ഉംറ നിർബന്ധാണ്, അതൊക്കെ നിർബന്ധാണ്. ഹജ്ജ് നിർബന്ധാണ്, ഉംറ നിർബന്ധാണ്, അത് അധികരിപ്പിക്കലൊക്കെ കാര്യമാണ്. പക്ഷേ അങ്ങനെ ഉംറക്ക് ധാരാളം പോകുമ്പോ മദീനത്തെ പള്ളിയിലും ഹറമിലൊക്കെ പോയി ഇത്തിക്കാഫിരിക്കാൻ വേണ്ടി പോകുമ്പോ തന്റേതായ അറിവിലും തന്റേതായ നോട്ടത്തിലും തന്റേതായ കൺമുമ്പിലും ഒരുപാട് ആളുകള് കിടപ്പാടമില്ലാതെ വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, ചികിത്സക്ക് പണമില്ലാതെ കഷ്ടപ്പെടുന്ന രോഗികൾ, നിരാലംബരായ വിധവകൾ, പാവപ്പെട്ട അനാഥകൾ, അഗതികൾ, ആരോടും തങ്ങളുടെ പ്രയാസങ്ങൾ പറയാതെ മറച്ചു വെക്കുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുടെ സങ്കീർണതകളുടെ നടുവിൽപ്പെട്ട് ഉഴന്നുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പെടുന്ന ആയിരങ്ങൾ, അവർക്കിടയിൽ നിന്നാണ് നാം ഫ്ലൈറ്റ് കയറി പോകുന്നത്. അവർക്കിടയിൽ നിന്നാണ് നാം ഇങ്ങനെ ഈ കാര്യത്തിന് പോകുന്നത്. നാം ആലോചിക്കണം എന്നേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ധാരാളം ധാരാളമായി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് ചിന്തിക്കണം, നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു മാസക്കാലം ഈ മദീനത്തെ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുന്നതിനേക്കാളും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് ഒരു പ്രയാസമനുഭവിക്കുന്നവന്റെ പ്രയാസത്തിന് വേണ്ടി ഞാൻ അവന്റെ കൂടെ പോകലാണ്, അതല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ മഹാനവറുകൾ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുമ്പോ റിപ്പോർട്ടിൽ നമുക്ക് കാണാം, മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു, ഇത്തിക്കാഫിരിക്കുന്ന നിങ്ങൾ എന്തേ പുറത്തിറങ്ങി നടക്കുന്നത്? ആ സമയത്തും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഈ മറുപടി പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ശ്രദ്ധ പതിയേണ്ട കാര്യങ്ങളാണ്. നാം വിചാരിക്കും നമ്മൾ നമ്മുടേതായ ജീവിതത്തിന്റെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും നടുവിൽ ജീവിക്കുമ്പോ നമ്മൾ വിചാരിക്കാണ് ആർക്കും ലോകത്ത് അങ്ങനെ പ്രയാസമൊന്നുമില്ല, ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇപ്പൊക്കെ എല്ലാവരും സുഭിക്ഷരാണെന്ന്. പക്ഷേ കണ്ണു തുറന്ന് കാത് തുറന്ന് കാണാനും കേൾക്കാനും നമ്മൾ തയ്യാറായാൽ ആയിരങ്ങൾ ഇന്നും നമുക്ക് നടുവിലുണ്ട്, നമുക്ക് ചുറ്റുഭാഗത്തുമുണ്ട്. ഒരു സംശയവും ആ വിഷയത്തിൽ വേണ്ട. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ, വമൻ മശാ മഅ അഖീഹി ഫീ ഹാജതിൻ ഹത്താ തതഹയ്യഅ ലഹു അസ്ബതല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം. തന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി കൂടെ നടക്കുന്നവൻ, ആ സഹോദരന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുന്നവൻ, അവന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ അവന് വേണ്ടി പരിശ്രമിക്കുന്നവൻ, അസ്ബത്തല്ലാഹു ഖദമഹു അവന്റെ കാലുകളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും, യൗമ തസൂലുൽ അഖ്ദാം കാലുകളൊക്കെ പേടിച്ചരണ്ട് വിറകൊള്ളുന്ന പരലോകത്തെ ദിവസത്തിൽ അവന്റെ കാലുകൾക്ക് വിറയില്ലാതെ വിറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകും എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ദീൻ എന്ന് പറയുന്നത് നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും മാത്രമാണെന്ന് ധരിക്കരുത്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അറഅയ്തല്ലദീ യുകദ്ദിബു